ഇപ്പോൾ നമ്മൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള പഠന സഹായിയാണ് തയ്യാറാക്കുന്നത്. ഗാന്ധിയ സ്റ്റഡീസിന്റെ പ്ലസ് 1 ലെ 9 അധ്യായങ്ങളാണുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ 1ഉം 2ഉം അധ്യായത്തിന്റെ പഠന സഹായിയാണ് ഇന്ന് നൽകുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേരാണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ഈ അധ്യായത്തിൽ പ്രധാനമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ സംസ്കാരം എന്താണ്, സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ എന്തെല്ലാം, ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് 3 കാലഘട്ടങ്ങളായി സംസ്കാരത്തെ വേർതിരിച്ചിട്ടുണ്ട്, അവ ഏതെല്ലാം, മഹാത്മാഗാന്ധിയെ ഈ സംസ്കാരം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അതിൽ സംസ്കാരം എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഭാഷ, വസ്ത്രം, ആഹാരരീതി, പെരുമാറ്റം, ഇവയെല്ലാം പ്രതിഫലിക്കുന്ന ഒന്നാണ് സംസ്കാരം. സാംസ്കാരിക പാരമ്പര്യത്തെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്ന നല്ല മൂല്യങ്ങളാണ് സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭാഷ, വസ്ത്രധാരണം, മറ്റ് ധാർമ്മിക മൂല്യങ്ങൾ, ആത്മീയത, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ സംസ്കാരം എന്നത് നമ്മുടെ കല, മതം, സാഹിത്യം, സമൂഹത്തിന്റെ ഇതര ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ പെരുമാറ്റം, ഇങ്ങനെയെല്ലാം പരിഗണിക്കുമ്പോൾ ഇവ എല്ലാത്തിന്റെയും ആകെ തുകയാണ് സംസ്കാരം. അപ്പോൾ സംസ്കാരം എന്താണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന സമസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. അതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ നാം ആർജിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ മതത്തിന്റെയും ആത്മീയതയുടെയും എല്ലാ നല്ല മൂല്യങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം നല്ല മൂല്യങ്ങളെയാണ് നാം സാംസ്കാരിക പൈതൃകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നിറകുടങ്ങളായി അല്ലെങ്കിൽ കലവറയായി സ്ഥിതി ചെയ്യുന്നത് ചരിത്ര സ്മാരകങ്ങളും കലകളും നാട്ടറിവുകളും ഭാഷയും കൊട്ടാരങ്ങളും ചരിത്രാവശിഷ്ടങ്ങളും നാണയങ്ങളും, ഇതെല്ലാമാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉറവിടങ്ങളായി പ്രവർത്തിക്കുന്നത്. ഇത്തരം ഉറവിടങ്ങളിൽ നിന്നാണ് നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും മൂല്യം നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ പൊതുവെ അറിയപ്പെടുന്നത് സംസ്കൃതി എന്നാണ്. മാനവധർമ്മ അല്ലെങ്കിൽ മാനവ സംസ്കൃതി എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സാർവത്രികമായ എല്ലാവരെയും, ലോകം മുഴുവനുള്ള ആളുകളെയും ഒരുമിച്ച് കാണുന്നതിനുള്ള ഒരു മനോഭാവമാണ്. അത്തരത്തിലുള്ള മഹത്തായ ഒരു സങ്കല്പമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ സംസ്കാരം വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷത എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അഥവാ നാനാത്വത്തിൽ ഏകത്വം, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് സ്ഥിരതയും മാറ്റവും, റിലിജിയസ് പ്ലൂറലിസം മതങ്ങളുടെ വൈവിധ്യം, യൂണിവേഴ്സലിസം സാർവത്രികമായ ചിന്തകൾ, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ പരിഗണിക്കുക, ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ് മനുഷ്യത്വവും അല്ലെങ്കിൽ മാനവികതയും സഹിഷ്ണുതയും, ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം പരസ്പരം നല്ല രീതിയിൽ ബന്ധമുള്ള സാമൂഹ്യ ഘടകങ്ങൾ, ഇവയെല്ലാമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വളർച്ചയെ 3 ഘട്ടങ്ങളായി നമുക്ക് വേർതിരിക്കാം. അതിൽ ആദ്യത്തേത് പൗരാണിക കാലഘട്ടം അഥവാ എൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ എന്ന് നമുക്ക് വിളിക്കാം. അതിനെ നമുക്ക് എൻഷ്യന്റ് പീരീഡ് എന്ന് വിളിക്കാം. എൻഷ്യന്റ് പീരീഡ് എന്ന് പറയുന്നത് അത് മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാലഘട്ടമാണ്. മൊഹഞ്ചദാരോയിലും ഹാരപ്പോയിലും നടന്ന ഖനന പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇതിന് വേദകാലഘട്ടത്തിന്റെ സ്വാധീനവുമായി ബന്ധമുണ്ട്. 4 വേദങ്ങളാണുള്ളത്: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ എന്നീ 4 വേദങ്ങളാണ്. തുടർന്ന് പുരാണങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും എല്ലാം ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകളാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മയിൽ അധിഷ്ഠിതമായിരുന്നു. സമൂഹത്തിന്റെ വേർതിരിവുകൾ, വിവിധങ്ങളായ ഘടകങ്ങളും വ്യത്യസ്തമായി സമൂഹത്തെ ക്രമീകരിച്ചിരിക്കുന്നു.
അങ്ങനെ സമൂഹത്തിന്റെ വർഗീകരണം അല്ലെങ്കിൽ ക്രമീകരണം സാധ്യമായിരുന്നത് വർണ്ണാശ്രമ ധർമ്മയിലാണ്. നാലു തരം വർണ്ണമുണ്ട്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. നാലു തരം ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. എന്താണത്? നമ്മുടെ നാല് വ്യത്യസ്തങ്ങളായ മനുഷ്യന്റെ കടമകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. വ്യത്യസ്തങ്ങളായ നാല് കടമകളാണ് വർണ്ണത്തിൻ്റെ അഥവാ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. നാല് ആശ്രമങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായ നാല് സുപ്രധാനമായ അവസ്ഥകളാണ് അല്ലെങ്കിൽ സ്റ്റേജസാണ്. ഇനിയുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്താണ് ജൈനമതവും ബുദ്ധമതവും വന്നത്. ജൈനമതത്തിൻ്റെ സ്ഥാപകൻ വർദ്ധമാന മഹാവീരനാണ്. ഈ ജൈനമതത്തിൽ നിന്നാണ് ഗാന്ധിക്ക് അഞ്ച് പ്രധാന സത്യങ്ങൾ, ഫൈവ് കാർഡിനൽ വോസ്, അദ്ദേഹത്തിൻ്റെ ആശ്രമവ്രതങ്ങളിലെ ആദ്യത്തെ അഞ്ചെണ്ണം അദ്ദേഹം ഉൾക്കൊണ്ടത് ജൈന മതത്തിൽ നിന്നാണ്. അത് സത്യ, അഹിംസ, അസ്തേയ, അപരിഗ്രഹ, ബ്രഹ്മചര്യ എന്നിവയായിരുന്നു. സത്യ നിങ്ങൾക്കറിയാം, ട്രൂത്ത്, അഹിംസ, നോൺ സ്റ്റീലിംഗ്, നോൺ പൊസഷൻ ആൻഡ് സിലബസി. ഈ അഞ്ച് കാര്യങ്ങളാണ് പഞ്ചമഹാവ്രതാസ് എന്ന് അറിയപ്പെടുന്നത്. ഇവയെല്ലാം അറിയപ്പെടുന്നത് പഞ്ചമഹാവ്രതങ്ങൾ എന്നായിരുന്നു. ഇനി മൂന്ന് രത്നങ്ങളുമുണ്ട്. അതേതൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് കോണ്ടക്ട്. ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പെരുമാറ്റം എന്നിവയാണ് ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന. മറ്റൊന്നുകൂടിയുണ്ട് അനേകാന്തവാദ. എന്താണ് അനേകാന്തവാദ? സത്യത്തിൻ്റെ വിഭിന്നങ്ങളായ മുഖങ്ങളാണ് അനേകാന്തവാദ. ബുദ്ധിസം, ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നാല് പരമമായ സത്യങ്ങളും അഷ്ടാംഗമാർഗങ്ങളും. പരമമായ സത്യങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എല്ലാത്തിൻ്റെയും എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യണം. അതിനുള്ള മാർഗമാണ് അഷ്ടാംഗമാർഗ. ഇത്തരത്തിലുള്ള തിരിച്ചറിവിനെയാണ് നാല് പരമമായ സത്യങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടാംഗമാർഗ എട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആ എട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബുദ്ധൻ്റെ മാർഗത്തെയാണ് നാം എയ്റ്റ് ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത്. റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, റൈറ്റ് തോട്ട്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് മെഡിറ്റേഷൻ. ശരിയായ വിശ്വാസം, ശരിയായ ചിന്ത, ശരിയായ സംസാരം, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിത മാർഗം കണ്ടെത്തൽ, ശരിയായ പരിശ്രമം, ശരിയായ മനസ്സ്, ശരിയായ ധ്യാനം, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, പഠിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും അവസാനമായി പറയുന്നത് അശോക ചക്രവർത്തിയെക്കുറിച്ചാണ്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി യുദ്ധം അവസാനിപ്പിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. ഈ ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തെ ധർമ്മവിജയ, അഹിംസയുടെ പാത തുടർന്ന് ധർമ്മമാണെന്നും ആ വിജയത്തിനെ ധർമ്മവിജയ എന്നാണ് പറയുന്നത്. അങ്ങനെ യുദ്ധം ഉപേക്ഷിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ പാതയിൽ വന്ന ആ മാർഗത്തെയാണ് നമ്മൾ ധർമ്മവിജയ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാലഘട്ടമാണ് മധ്യകാലഘട്ടം. ഇത് പൊതുവെ മധ്യകാല മുസ്ലിം ഭരണാധികാരികളുടെ, മുഗളന്മാരുടെ ഭരണകാലമാണ്. അത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവിടെ മഹാനായ അക്ബറുടെ കാലഘട്ടം നമുക്ക് ഓർമ്മിക്കാം. അദ്ദേഹം സ്ഥാപിച്ച മതത്തിൻ്റെ പേരാണ് ദിൻ ഇലാഹി. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വരാഷ്ട്രീയന്മാരുടെയും എല്ലാ ഐക്യവും ഒരു ദൈവം എന്നുള്ള കാഴ്ചപ്പാടുമൊക്കെ പ്രചരിപ്പിക്കുന്നതിന് അക്ബർ ശ്രമിച്ചു. ഈ കാലഘട്ടത്താണ് ഇസ്ലാമിൻ്റെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു വിഭാഗം വളർന്നത്. സൂഫിസം അത് കുറച്ചുകൂടി ആത്മീയമായിരുന്നു. പാട്ടും ഡാൻസും അത്തരത്തിലുള്ള പ്രചരണവും ആത്മീയതയും ഭക്തിയും വളർത്തുന്നതിന് കൂടുതൽ സഹായകമായ ഒരു പ്രസ്ഥാനമായിരുന്നു സൂഫിസം. ആ കാലഘട്ടത്തിൽ തന്നെയാണ്, മധ്യകാലഘട്ടത്തിൽ തന്നെയാണ് ഭാരതത്തിൽ ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ബ്രാഹ്മണന്മാരുടെ മേധാവിത്വത്തിനും അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്കും എല്ലാം എതിരെ എല്ലാ മതങ്ങളും ഒന്നാണ്, സഹോദര സ്നേഹം മുതലായ വളർത്തുന്നതിന് മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. കബീർദാസ്, ഗുരുനാനാക്ക്, തുളസിദാസ് എന്നിവരെല്ലാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. സിഖ് പ്രസ്ഥാനം അല്ലെങ്കിൽ സിഖിസം എന്ന് പറയുന്നത് ഗുരുനാനാക്ക് സ്ഥാപിച്ചതാണ്. ഇതും എല്ലാ മതങ്ങളുടെയും ഐക്യത്തിനു വേണ്ടി തന്നെ നിലകൊണ്ടു. വിഗ്രഹാരാധനയും തീർത്ഥാടനവുമെല്ലാം നിശ്ചിതമായി സിഖ് മതം വിമർശിക്കുകയുണ്ടായി. ജാതി വിവേചനവും വേർതിരിവും അവസാനിപ്പിക്കണമെന്നുള്ളതെല്ലാം സിഖ് മതത്തിൻ്റെ പ്രധാനപ്പെട്ട
കാഴ്ചപ്പാടുകളായിരുന്നു. ഏറ്റവും അവസാനത്തേതാണ് ആധുനിക കാലഘട്ടം. ആധുനിക കാലഘട്ടത്തെ നമുക്ക് പൊതുവെ ഗാന്ധിയൻ ഈറ എന്ന് വിളിക്കാം. ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത് മഹാത്മജിയുടെ അനിഷേധ്യമായ നേതൃത്വം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതുവരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ കാലഘട്ടത്താണ് നമുക്ക് രാജാറാം മോഹൻ റോയിയുടെ എല്ലാം ഇടപെടലുണ്ടാവുന്നത്. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം സതി നിർത്തലാക്കുന്നതിനും സാമൂഹ്യ അനീതികൾ അവസാനിപ്പിക്കുന്നതിനും എതിരെയെല്ലാം ഒരുപാട് പടപൊരുതിയിട്ടുണ്ട്. അങ്ങനെ ഏകദൈവ വിശ്വാസത്തിലും അതുപോലെ തന്നെ അനാചാരങ്ങളെ, തൊട്ടുകൂടായ്മയെയും ഐത്തത്തെയും സതിയെയെല്ലാം ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി രാജാറാം മോഹൻ റോയ് പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജം അത്തരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഈ അധ്യായം നാം പഠിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനാണ്. ഗാന്ധി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മൂർത്തീകരണമാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സന്തതിയാണ് മഹാത്മജി. അങ്ങനെ നാം ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പ്രധാനമായ സവിശേഷതകൾ എന്താണ്, അല്ലേ, നാനാത്വത്തിലേകത്വവും മതങ്ങളുടെ വൈവിധ്യവും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു. ആ കാര്യങ്ങളെല്ലാം, ആ മൂല്യങ്ങളെല്ലാം വിവിധ മതങ്ങളുമായി, ബുദ്ധിസവും ജൈനിസവുമായൊക്കെ ഉണ്ടായിരുന്ന ബന്ധം, വേദങ്ങളും പുരാണങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയ നല്ല അറിവുകൾ, ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടുണ്ടായ ദോഷവശങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന വ്യക്തിയുടെ രൂപാന്തരണമുണ്ടായത്. അങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സന്തതിയാണ് ഗാന്ധി എന്ന ചോദ്യത്തിന് നിങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ച എല്ലാ നല്ല മൂല്യങ്ങളും കോർത്തി നൽകിക്കൊണ്ടായിരിക്കണം ഉത്തരമെഴുതേണ്ടത്. അങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഇവിടെ അവസാനിക്കുകയാണ്.